ഉത്തർപ്രദേശിന് പിന്നാലെ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഹരിയാനയും രാഹുലിന് മുന്നിൽ മുട്ടുമടക്കി. അനുമതി നൽകില്ലെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം നിലപാടു മാറ്റിയാണ് കോൺഗ്രസ് നേതാവിൻ്റെ മാർച്ചിന് ഹരിയാന അനുമതി നൽകിയത്. പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച കർഷകരുടെ റാലി ഹരിയാന അതിർത്തിയിൽ തടഞ്ഞതിനെ തുടർന്ന് വൻ പ്രതിഷേധമാണ് കർഷകരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നത്. 5000 മണിക്കൂർ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതോടെ മനോഹർലാൽ ഖട്ടർ സർക്കാർ പ്രതിരോധത്തിലാകുകയായിരുന്നു. ആയിരക്കണക്കിന് കർഷകർക്കൊപ്പമാണ് ഹരിയാന അതിർത്തിയിൽ രാഹുൽ കാത്തിരുന്നത്. രാഹുൽ പിന്മാറാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ഹരിയാന തിടുക്കപ്പെട്ട് റാലിക്ക് അനുമതി നൽകുകയായിരുന്നു. അവർ ഞങ്ങളെ ഹരിയാന അതിർത്തിയിൽ തടഞ്ഞിരിക്കുന്നു. അതിർത്തി തുറക്കുന്നതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. അത് 2 മണിക്കൂറോ 6 മണിക്കൂറോ 10 മണിക്കൂറോ 24 മണിക്കൂറോ 5000 മണിക്കൂറോ ആവട്ടെ, ഞാൻ കാത്തിരിക്കും. അവർ അതിർത്തി തുറന്നാൽ സമാധാനപരമായി ഞാൻ യാത്ര തുടരും, അല്ലെങ്കിൽ സമാധാനപരമായി ഇവിടെ കാത്തിരിക്കും എന്നായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ പാർലമെൻറ് സെഷനിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ബാരിക്കേഡുകൾ ഉയർത്തിയാണ് ഹരിയാന പോലീസ് റാലി തടഞ്ഞത്. ബാരിക്കേഡുകളിൽ കൊടികെട്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. നേരത്തെ ഹാത്രസിലെ പെൺകുട്ടിയെ കാണാനുള്ള രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും യാത്ര യു പി പോലീസും തടഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് രാജ്യത്തുടനീളമുള്ള പ്രതിഷേധത്തെ തുടർന്ന് രണ്ടുപേർക്കും യാത്രാനുമതി നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹരിയാനയിലും രാഹുൽ തരംഗമായി മാറുന്നത്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ നിലവിൽ സജീവമാണ് രാഹുൽ. കർഷക പ്രക്ഷോഭം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്.